ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലക്കറി തോരനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. തഴുതാമ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കൂടെ കുറച്ച് ഇറച്ചി ചീര, മധുരച്ചീര എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് ചീര അതും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി കൂട്ടിച്ചേർത്താണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. തഴുതാമ തന്നെ ആവുമ്പോൾ അതിനത്ര ടേസ്റ്റ് അങ്ങോട്ട് വരില്ല. അപ്പോൾ തഴുതാമ ഏത് തരത്തിൽ നോക്കിയാലും പലവിധ ഗുണങ്ങളുള്ള ഒന്നാണത്. നമ്മുടെ ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പച്ചക്കറികളിൽ ഒന്നാണ് ഇതെല്ലാനും. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ നോക്കാം. ഞാനിത് കഴുകി വാലക്കി വെച്ചതാണ്, പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കി എടുക്കണം. നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഇത് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇത് കൂമ്പ് മാത്രം കിള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ പഴയ ആൾക്കാരൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ നമുക്കിതൊന്നും കിട്ടാനില്ലാതെ ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിതെല്ലാവരും കഴിക്കേണ്ട ഒന്നാണിത്. ഇതിന് പുനർനവ, പുനർജനി എന്നൊക്കെ പേരുള്ള ആണിത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന് ചീരയും നമുക്ക് അതുപോലെ അരിഞ്ഞെടുക്കാം. തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അല്പം അരി ഇട്ട് കൊടുക്കാം. അരി അരി അതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി ഉഴുന്ന് കൂടെ ഇട്ട് കൊടുക്കാം. തീ അല്പം കുറയ്ക്കാം. പാകമായി. തീ നോക്കിയിട്ട് വേണേ ഇടാൻ. ഇച്ചിരി ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തീ തീരെ കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി അല്പം ഇടാം, മുളക് പൊടി അല്പം ഇടാം. അരിഞ്ഞ് വെച്ച ഇലക്കറി ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ചെറു തീയിൽ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് ആവി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അവിഞ്ഞ് പൊക്കോളും. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൂടി വേവിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, രണ്ട് ചെറിയ പച്ചമുളക്, ഒരു നാല് ചുമന്നുള്ളി. ഇത് ചതച്ചെടുത്ത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്തിളക്കാം. തോരൻ വേവായി. നമുക്ക് തേങ്ങ ചതച്ചത് ഇട്ട് ചേർത്തിളക്കി ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ ഗുണങ്ങളുള്ള തഴുതാമ തോരൻ റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, വളരെയേറെ ഗുണങ്ങളുള്ളതാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരേക്കും ബൈ.